നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർപ്പണബോധമുള്ള ഫോറൻസിക് വിദഗ്ധ സത്യസന്ധതയും പ്രതിഭയും ഒത്തുചേർന്ന ഒരു സ്ത്രീ ഡോക്ടർ രമയെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളെ കുറിച്ചും വിചാരണ കോടതിയിലെ ജഡ്ജിമാർക്കുണ്ടായിരുന്നത് വലിയ മതിപ്പായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുൻ ഫോറൻസിക് വിഭാഗം മേധാവിയും ചലച്ചിത്ര താരം ജഗദീഷിന്റെ ഭാര്യയുമായ ഡോക്ടർ രമയെക്കുറിച്ച് പറയാൻ അഭിഭാഷകർക്കും സഹപ്രവർത്തകർക്കും സിനിമാ മേഖലയിൽ ഉള്ളവർക്കും എല്ലാം നൂറ് നാവാണ് എന്തിന് സ്വന്തം ഭാര്യയെക്കുറിച്ച് പറയാൻ ജഗദീഷിനു പോലും നൂറ് എപ്പിസോഡ് മതിയാവില്ലെന്നാണ് താരം പറഞ്ഞത് പ്രമുഖ ചാനലിലെ പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് എനിക്ക് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാൻ എത്രത്തോളം താല്പര്യമുണ്ടോ അല്ലെങ്കിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ എന്റെ ഫോട്ടോ അച്ചടിച്ചു വരുന്നതിൽ എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം അതിലൊന്നും താല്പര്യമില്ലാത്തയാളാണ് രമ മാഗസീനുകൾ അഭിമുഖത്തിന് വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ രമ സമ്മതിക്കാറില്ല എല്ലാവരുടെയും ഭാര്യമാർ ചാനലുകളിലൊക്കെ വരാറുണ്ട് എന്തുകൊണ്ട് ജഗദീഷിന്റെ ഭാര്യ വരാത്തതെന്ന് സാഹിത്യകാരൻ സക്കറിയ ഒരിക്കൽ ചോദിച്ചു രമയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായ ഐക്യം വ്യത്യാസങ്ങൾക്കിടയിലെ ഐക്യമാണ് രമയെക്കുറിച്ച് പറയാൻ എനിക്ക് നൂറ് എപ്പിസോഡ് മതിയാവില്ല അത്രത്തോളം പറയാനുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം എന്റെ രണ്ട് പെൺമക്കളും ഡോക്ടർമാരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് രമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ രമയെ അനുസ്മരിച്ച ഹൈക്കോടതി അഭിഭാഷകൻ അജിത് കുമാർ എഴുതിയ കുറിപ്പും ഏറെ ശ്രദ്ധ നേടിയിരുന്നു സത്യസന്ധതയും പ്രതിഭയും ഒത്തുചേർന്ന ഒരു സ്ത്രീയായിരുന്നു ഡോക്ടർ രമ പ്രോസിക്യൂഷൻ എന്നും ഫോറൻസിക് വിദഗ്ധ എന്ന നിലയിൽ ഡോക്ടർ രമയുടെ റിപ്പോർട്ടുകൾ കരുത്തായിരുന്നുവെന്നും അജിത് കുമാർ കുറിച്ചു ഒന്ന് രണ്ട് കൊലപാതക കേസുകളിൽ ഫോറൻസിക് വിദഗ്ധ എന്ന നിലയിൽ സാക്ഷിക്കൂട്ടിൽ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അർപ്പണബോധമുള്ള ഫോറൻസിക് വിദഗ്ധയായിരുന്നു അവർ കോടതിയിൽ റിപ്പോർട്ടുകൾ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂഷൻ കേസും എതിർഭാഗത്തിന്റെ കേസും പ്രതിഭാഗം വക്കീലിനെ കുറിച്ചും അവർ കൃത്യമായി അന്വേഷിക്കും അവരുടെ നിരീക്ഷണങ്ങളെ ഖണ്ഡിക്കുക എന്നത് എളുപ്പമല്ലായിരുന്നു അവരെ ക്രോസ് വിസ്താരം ചെയ്യുന്ന കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു ഡോക്ടർ പരീഖ് ഡോക്ടർ ബെർണാൻ അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രൊഫസർ ഉമാദത്തൻ അങ്ങനെ ആരെയെങ്കിലും ഉദ്ധരിച്ച് ചോദിച്ചാലും പോസ്റ്റ്മോർട്ടം ടേബിളിലെ കണ്ടെത്തലുകളെ അവർ തെളിവുകൾ വെച്ച് പ്രതിരോധിക്കും പ്രോസിക്യൂഷനോട് ചേർന്നു നിന്നാണ് എല്ലായിപ്പോഴും പ്രവർത്തിച്ചത് പ്രോസിക്യൂഷൻ ദുർബലമാകാതിരിക്കാനുള്ള കടമ ഒരു ഫോറൻസിക് വിദഗ്ധയ്ക്കുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു അവർ ഹാജരാക്കിയിരുന്ന തെളിവുകൾ വിചാരണ കോടതിയിലെ ജഡ്ജിമാർക്ക് ഡോക്ടർ രമയുടെ കണ്ടെത്തലുകളെ കുറിച്ച വലിയ മതിപ്പായിരുന്നു സത്യസന്ധതയും പ്രതിഭയും ഒത്തുചേർന്ന ഒരു സ്ത്രീയായിരുന്നു അവർ അഭയ കേസിൽ ഒരുപാട് വിമർശനങ്ങൾ ഡോക്ടർ രമ നേരിട്ടു വിചാരണ ആരംഭിച്ചപ്പോൾ സാക്ഷിക്കൂട്ടിൽ ഹാജരാകാൻ വിധി അവരെ അനുവദിച്ചില്ല പക്ഷേ അവരുടെ റിപ്പോർട്ട് മറ്റൊരു ഡോക്ടറുടെ കയ്യപ്പോടെ കോടതി സ്വീകരിച്ചു സിബിഐക്ക് വേണ്ടി ജസ്റ്റിസ് സുനിൽ തോമസിന് മുൻപിൽ ആ റിപ്പോർട്ട് ശക്തിയുക്തം പ്രതിരോധിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്റെ വളരെ അടുത്ത കുടുംബസുഹൃത്തായിരുന്നു രമയെന്നും അജിത് കുമാർ എഴുതിയ കുറിപ്പിൽ പറയുന്നു കേരളത്തിലെ പ്രമുഖ കേസുകളിൽ രമയുടെ കണ്ടെത്തലുകൾ നിർണായകമായിരുന്നു മേരിക്കുട്ടി കുലക്കേസ് കല്ലുവാതുക്കൽ കേസ് തുടങ്ങി നിരവധി കേസുകളിൽ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയത് ഡോക്ടർ രമയുടെ നേതൃത്വത്തിലായിരുന്നു ഏറ്റവും പ്രധാനമായി സിസ്റ്റർ അഭിയ കേസിലെ മൂന്നാം പ്രതി സിസ്റ്റർ സ്റ്റെഫി ശിക്ഷിക്കപ്പെട്ടത് ഡോക്ടർ രമയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നും ഡോക്ടർ രമയുടെ സാക്ഷിമൊഴി തന്നെയായിരുന്നു സിസ്റ്റർ സ്റ്റെഫി ഹൈമനോപ്ലാസ്റ്റിക് സർജറി നടത്തി കന്യകയാണെന്ന് സ്ഥാപിച്ചത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ ആയിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദത്തെ വെലപ്പെടുത്തുന്നതായിരുന്നു ഡോക്ടർ രമയുടെ കണ്ടെത്തൽ രണ്ടായിരത്തിയെട്ടിൽ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോലീസ് സർജനായിരുന്നു ഡോക്ടർ പി രമ സിസ്റ്റർ സ്റ്റെഫിയെ സി ബി ഐ അറസ്റ്റ് ചെയ്ത ശേഷം രണ്ടായിരത്തി എട്ട് നവംബർ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയിരുന്നു പരിശോധനയിൽ അവർ കന്യകയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിക്കുവാനായി ഹൈമിനോപ്ലാസ്റ്റിക് സർജറി നടത്തിയെന്നായിരുന്നു അന്ന് വൈദ്യ പരിശോധനയിൽ ഡോക്ടർ രമയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പ്രോസിക്യൂഷൻ പത്തൊൻപതാം സാക്ഷിയുമായ ഡോക്ടർ ലളിതാംബിക കരുണാകരനും കണ്ടെത്തിയത് ഇരുവരും ഇത് പിന്നീട് കോടതിയിലും വിശദീകരിച്ചിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കേസിലെ പ്രതികളുടെ പങ്കാളിത്തമടക്കം തെളിഞ്ഞത് പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധം സിസ്റ്റർ അഭയ കാണാൻ ഇടയായതാണ് അഭയയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് കന്യകയാണെന്ന് സ്ഥാപിച്ചെടുത്ത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സ്റ്റെഫി കന്യകാ ചർമ്മം കൃത്രിമമായി വെച്ചു പിടിപ്പിച്ചത് ഇതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുൻപിൽ സമർപ്പിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു കേസിന്റെ അവസാന നാളുകളിൽ അസുഖ ബാധ്യതയായി കിടപ്പിലായിരുന്ന ഡോക്ടർ രമയ്ക്കെതിരെ പ്രതിഭാഗം രംഗത്തെത്തിയിരുന്നു ഷയ്യാവലമ്പിയായി കിടക്കയിൽ കഴിയുന്ന ഡോക്ടർ രമയെ മജിസ്ട്രേറ്റ് ദീപാ മോഹൻ കമ്മീഷൻ വിസ്തരിക്കും മുൻപ് അവർ മൊഴി നൽകാൻ പ്രാപ്തിയാണോ എന്നറിയാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന ആവശ്യപ്പെട്ട രണ്ടാം പ്രതി സ്റ്റെഫി ഹർജി സമർപ്പിച്ചിരുന്നു പക്ഷേ ഈ ഹർജി കോടതി തള്ളുകയായിരുന്നു സാക്ഷി മൊഴി നൽകാൻ പ്രാപ്തയല്ലെങ്കിൽ സാക്ഷിയുടെ വാസസ്ഥലത്ത് മൊഴിയെടുക്കാൻ ചെല്ലുന്ന മജിസ്ട്രേറ്റ് കമ്മീഷൻ വിവരം കോടതിക്ക് റിപ്പോർട്ടായി സമർപ്പിച്ചോളുമെന്നും അക്കാര്യത്തിൽ പ്രതിക്ക് ആശങ്കയോ വേവലാതിയോ വേണ്ടെന്നും ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അന്ന് ഡോക്ടർ രമയുടെ വീട്ടിലെത്തിയാണ് മജിസ്ട്രേറ്റ് ഇവരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത് കേസിലെ നിർണായക ഘട്ടമായി മൊഴി മാറുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത